ശ്രീകണ്ഠൻ എം പി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പി, അതിദാരുണമായൊരു വിവരമാണ് ഇവിടെ നിന്നും വരുന്നത്, ഷൊർണൂർ ഭാഗത്ത്. എന്താണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ? അതായത് ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു അപകടമാണ്. അങ്ങനെ അവിടെ ആ ഭാഗത്ത് അപകടം നടക്കുന്ന സ്ഥലമൊന്നുമല്ല, പക്ഷെ അല്പം വളവുണ്ടെന്ന് പറയുന്നു. ഈ ശുചീകരണത്തിനിടയെ തൊഴിലാളികൾ ട്രെയിൻ വന്നത് അറിഞ്ഞില്ല എന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത്. നാലു പേരും അപകടത്തിൽപ്പെട്ടതായിട്ടാണ് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നത്. അവിടെ ആർ പി എഫും പോലീസും എല്ലാ സന്നാഹങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ സംഭവം ഈ അപകടം നടന്നു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഇതിനു മുമ്പ് ഒരു തരത്തിലും അവര് അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അതെന്താണ് ഇത് കാരണം, എന്താണ് കാര്യം എന്ന് സേഫ്റ്റി വിഭാഗം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് നിന്നോട് പുറപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് കൃത്യമായൊരു പരിശോധന വേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ശ്രീ വി കെ ശ്രീകണ്ഠൻ, താങ്കൾ മനസ്സിലാക്കുന്ന എന്താണ്? അതായത് സ്ഥിരമായും ഈ പുറം കരാർ കൊടുത്ത് ഈ ജോലി ചെയ്യിക്കുന്നതാണ്, അപ്പോൾ സ്ഥിരമായി തൊഴിലാളികൾ ഈ സ്ഥലത്തൊക്കെ ഈ ജോലിയിൽ ഏർപ്പെടുന്നതാണ്, അപ്പോൾ അവർ സ്വയം മനസ്സിലാക്കി പിന്മാറേണ്ടതാണോ അതോ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണോ, എങ്ങനെയാണോ ഒരു പ്രവർത്തന രീതി സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പങ്കുവെക്കാൻ കഴിയുമോ? നമുക്ക് ഈ ട്രാക്ക് ക്ലീനിങ് തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും ഈ ട്രെയിൻ വരുന്ന സമയവും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. എന്താണ് ഇപ്പൊ ഇന്ന് സംഭവിച്ചെന്ന് അറിയില്ല, കാരണം ദൈനംദിനം അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ അത് ഈ ഏരിയയില് എന്തുകൊണ്ട് അറിഞ്ഞില്ല, പെട്ടെന്നാണ് ട്രെയിൻ വന്നത് എന്നുള്ളത് ഒരു അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ വിശദാംശങ്ങൾ റെയിൽവേ സേഫ്റ്റി വിഭാഗം അന്വേഷിക്കുന്നേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അപകടം പറ്റിയതെന്നൊക്കെ അവരന്വേഷിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ശ്രീ ശ്രീകണ്ഠൻ, വിവരങ്ങൾ പങ്കുവച്ചതിനതാണ്. കൃത്യമായ പരിശോധനയാണ് വേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ സ്ഥിരമായി ദൈനംദിനം അല്ലെങ്കിൽ കൃത്യമായ ഒരു കാലയളവിൽ ഈ ജോലി അവിടെ ചെയ്തു പോരുന്നതാണ്, ആളുകൾ അവിടെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു ദാരുണമായ അപകടത്തിന് ഈ ഇത് സാഹചര്യം വഴിവെച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാലും ട്രെയിൻ വന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ എങ്ങനെ ഈ അപകടത്തിൽ ഇവർ പെട്ടു, ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ്, കരാർ തൊഴിലാളികളാണ്, റെയിൽവേ പുറം കരാർ നൽകിയാണ് ഈ മാലിന്യ നീക്കം, ഈ ട്രാക്കിലൂടെയുള്ള മാലിന്യ നീക്കം നടത്തുന്നത്. കരാർ ഏറ്റെടുക്കുന്നവർ നിയോഗിക്കുന്നവരാണ് അവിടെ ജോലിയിൽ ഏർപ്പെടുന്നത്. ഇവർ നാലു പേരും തമിഴ്നാട് സ്വദേശികളാണ്. ഇവരുടെ പേരുകൾ ലഭ്യമായിരുന്നു, രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. ഇതിൽ മൂന്ന് പേരുടെ മൃതദേഹം ആണ് കിട്ടിയിരിക്കുന്നത്. ഒരാൾ പുഴയിലേക്ക് വീണുവെന്ന നിഗമനത്തിൽ പരിശോധന നടക്കുന്നു. വള്ളി, റാണി എന്നീ രണ്ട് സ്ത്രീകളും ലക്ഷ്മണൻ എന്ന പേരുള്ള രണ്ട് പുരുഷന്മാരുമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്.